രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് യുപിയിൽ നടക്കുന്നത്. പഞ്ചാബ് ഉൾപ്പെടെ മറ്റു നാല് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യം യുപി തിരഞ്ഞെടുപ്പിന് തന്നെയാണുള്ളത്. അതിനു പ്രധാന കാരണം 80 ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണ് എന്നതാണ്. അതായത് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ യുപിയാണ്. ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കും തർക്കമുണ്ടാവുകയില്ല. അനായാസ വിജയം പ്രതീക്ഷിച്ച ബിജെപി ഇപ്പോൾ കടുത്ത മത്സരമാണ് യുപിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയാണ് ബിജെപിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ജാട്ടുകളുടെയും കർഷക സംഘടനകളുടെയും എതിർപ്പുകളും ബിജെപി നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. പ്രധാനമായും ക്രമസമാധാന പാലനത്തിലെ മികവ് ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി വോട്ട് പിടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണ രംഗത്ത് സജീവമാകുന്നതോടെ ബിജെപിക്ക് വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത്. യുപി കൈവിട്ടാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഏൽക്കുമെന്നതിനാൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് സംഘപരിവാർ സംഘടനകളും നീങ്ങുന്നത്. ആർഎസ്എസ് വിഎച്ച്പി പ്രവർത്തകരും പ്രചരണ രംഗത്ത് സജീവമാണ്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രമാണ് ബിജെപി യുപിയിൽ പയറ്റുന്നത്. ഒരു പരിധിവരെ അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിജെപിക്കെതിരെ പ്രതിപക്ഷ മഹാസഖ്യം എന്നത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളായ സമാജ്വാദി പാർട്ടിയും ബിഎസ്പിയും കോൺഗ്രസുമെല്ലാം സ്വന്തം നിലയ്ക്കാണ് മത്സരിക്കുന്നത്. ചെറുകക്ഷികളെ ഒപ്പം നിർത്തി സമാജ്വാദി പാർട്ടി രൂപീകരിച്ച സഖ്യത്തിൽ കോൺഗ്രസിനെ പോലും ഉൾപ്പെടുത്താൻ അഖിലേഷ് യാദവ് തയ്യാറായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് യുപിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളെങ്കിലും ഇത്തവണ നേടാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമല്ല നെഹ്റു കുടുംബത്തിന് തന്നെ അത് വലിയ തിരിച്ചടിയാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് എതിരാളിയായി നെഹ്റു കുടുംബത്തിൽ നിന്നൊരാളെ ഉയർത്തിക്കാട്ടുന്നതിനും പിന്നീട് ഏറെ ബുദ്ധിമുട്ടാകും. കോൺഗ്രസ് ഭരണമുള്ള പഞ്ചാബിൽ ഭരണം നിലനിർത്താൻ കഴിയുമോ എന്ന കാര്യത്തിനും നേതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. പഞ്ചാബിൽ ഭരണം നഷ്ടപ്പെട്ടാൽ അത് രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കങ്ങൾക്ക് കൂടിയാണ് കരുത്തു പകരുക. തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാതെ ഇറ്റലിയിലേക്ക് പറന്ന രാഹുലിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിലുള്ളത്. തിരിച്ചടി നേരിട്ടാൽ ഇതും രാഹുൽ വിരുദ്ധ ചേരി ആയുധമാക്കും. അതേസമയം പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുലും പ്രിയങ്കയും പ്രാപ്തരല്ലെന്ന നിലപാടിലാണ് മറ്റു പ്രതിപക്ഷ പാർട്ടികളുള്ളത്. ഇക്കാര്യത്തിൽ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ആർജെഡി, എൻസിപി, എഎപി തുടങ്ങിയ പാർട്ടികൾ ഇതിനകം തന്നെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിഎംകെയും ഇടതു പാർട്ടികളുമാകട്ടെ സാഹചര്യത്തിനനുസരിച്ചാണ് നയം വ്യക്തമാക്കാൻ പോകുന്നത്. ഇക്കാര്യം ഈ പാർട്ടികളുടെ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. മിക്ക പ്രതിപക്ഷ പാർട്ടികളും യുപിയിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരണമെന്നതാണ് ആഗ്രഹിക്കുന്നത്. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിക്ക് നേരെ മീററ്റിലുണ്ടായ വെടിവയ്പിനെയും ഗൌരവമായാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്. ഒവൈസിയുടെ സാന്നിധ്യം ബിജെപിക്ക് സഹായകരമാകുമോ എന്നതിലാണ് ആശങ്ക. ജൻ അധികാർ പാർട്ടി, ഭാരത് മുക്തിമോർച്ച എന്നീ പാർട്ടികളുമായാണ് ഒവൈസിയുടെ പാർട്ടി സഖ്യമുണ്ടാക്കിയിരിക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ഭരണം നഷ്ടമായതിൽ ഒവൈസിയുടെ സാന്നിധ്യം വലിയ പങ്കു വഹിച്ചിട്ടുണ്ടെന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രതിപക്ഷ വോട്ടുകൾക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ഭിന്നിച്ചാൽ യുപിയിലും ബിജെപിക്ക് ജയം എളുപ്പമാകുമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്നത്. ഒവൈസി ബിജെപിയുടെ ബി ടീമാണ് എന്ന പ്രചരണവും നിലവിൽ ശക്തമാണ്. ഇതിനിടെ വെടിവയ്പ്പിന് പിന്നാലെ ഒവൈസിക്ക് സെഡ് കാറ്റഗറി സുരക്ഷ തന്നെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണിത്. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഫെബ്രുവരി 3 അസദുദ്ദീൻ ഒവൈസിയുടെ കാറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത്. മീററ്റിന് സമീപം ഹാപൂരിലായിരുന്നു സംഭവം. ഇത് സംബന്ധമായി 2 ഇതിനകം തന്നെ പോലീസ് പിടിയിലായിട്ടുണ്ട്. വൈകുന്നേരം 5 ഹാപൂരിലെ ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് വെടിവയ്പ് നടന്നിരുന്നത്. ട്വിറ്ററിലൂടെ ഒവൈസി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. 4 സംഘമാണ് വെടിയുതിർത്തതെന്നും 4 വെടിവെച്ചെന്നും ഒവൈസി പറയുകയുണ്ടായി. 2 കാറിൽ തറച്ചിരുന്നത്. ടയറുകൾ പഞ്ചറായതിനെ തുടർന്ന് മറ്റൊരു വാഹനത്തിലാണ് ഒവൈസി ദില്ലിയിലേക്ക് മടങ്ങിയിരുന്നത്. ആക്രമണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഒവൈസി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒവൈസിക്ക് നേരെ നടന്ന ആക്രമണം ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. യുപിയിലെ പ്രചരണത്തെ ആളിക്കത്തിക്കാനും ഈ സംഭവം വഴിമരുന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കാണ് നേട്ടമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വോട്ടെണ്ണി കഴിയുമ്പോൾ ഇതിനു കൂടിയാണ് മറുപടി ലഭിക്കുവാൻ പോകുന്നത്.